ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസ്യുവിലെ വിസ് ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 41-ാമത്തെ ദിവസമാണിന്ന്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കാണുക മൂലപാപങ്ങളെക്കുറിച്ചും അതിനെ അതിജീവിക്കുന്നതിനുള്ള പുണ്യങ്ങളെക്കുറിച്ചുമാണ്. ഇന്ന് നമ്മൾ കാണുക ദേഷ്യം അല്ലെങ്കിൽ കോപം, ആൻഗർ. കൊച്ചിലേസ്യയുടെ ഈ ആൻഗറിനെ കുറിച്ചുള്ള ദർശനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ഒരു വിഷയത്തിൽ അവളെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒന്നാമതായിട്ട് വിസ ഫ്രാൻസിസ് സെയിൽസ്. സൗമ്യതയെയും ക്ഷമയെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ, കോപം ഉൾപ്പെടെയുള്ള വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള കൊച്ചിലേസ്യയുടെ സമീപനത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് വിശുദ്ധ അമ്മത്രേസ്യയാണ്. ആന്തരിക സമാധാനത്തിനും ആത്മനിയന്ത്രണത്തിനുമുള്ള അമ്മത്രേസ്യയുടെ ഊന്നൽ കോപത്തെ മറികടക്കുവാനുള്ള കൊച്ചിത്രേസ്യയുടെ ആഗ്രഹവുമായിട്ട് പ്രതിധ്വനിച്ചു വരുന്നു. മൂന്നാമതായിട്ട് യാക്കോസ്ലിഹായുടെ സ്വാധീനമാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനം 1:19-20 വാക്യങ്ങൾ. എൻ്റെ പ്രിയ സഹോദരരെ, ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം. മനുഷ്യൻ്റെ കോപം ദൈവിക നീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. കോപം നിയന്ത്രിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ വാക്യം എടുത്തു കാണിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണുക പൗലോസ്ലിഹായുടെ സ്വാധീനമാണ്. അദ്ദേഹം എഫേസുസാർക്ക് എഴുതിയ ലേഖനം 4:26 വാക്യം. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. ഇത് ഉടനടി സമാധാനപരമായി ദേഷ്യം കൈകാര്യം ചെയ്യുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കൊച്ചിലേസ്യയുടെ ഈ ആത്മീയ ദർശനത്തിലേക്ക് നോക്കുമ്പോൾ ഇതിനൊരു 5 ഭാഗങ്ങളായിട്ട് തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് റിക്കഗ്നൈസിങ് ആങ്കർ ആസ് എ ഹ്യൂമൻ ഇമോഷൻ. നമ്മുടെ മാനുഷികമായൊരു വികാരമാണ് കോപം എന്ന തിരിച്ചറിയൽ. രണ്ടാമതായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് പേഷ്യൻസ്, ക്ഷമയുടെ ആവശ്യകത. മൂന്നാമതായിട്ട് സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് ഹ്യൂമിലിറ്റി, ആത്മപരിചിന്തനവും അതുപോലെ തന്നെ ലാളിത്യവും അല്ലെങ്കിൽ എളിമയും. നാലാമതായിട്ട് എംബ്രേസിങ് ഫോർഗീവ്നെസ്, ക്ഷമയെ ആലിംഗനം ചെയ്യൽ. 5-ാമതായിട്ട് ടേണിങ് ആൻഗർ ഇൻ ടു ലവ്, ദേഷ്യത്തെ കോപത്തെ സ്നേഹത്തിലേക്ക് നയിക്കൽ. സ്നേഹമുള്ളവരെ, ഈ 5 തലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ ദർശിക്കാം. ഒന്നാമതായിട്ട് റിക്കഗ്നൈസിങ് ആൻഗർ ആസ് എ ഹ്യൂമൻ ഇമോഷൻ. കോപം ഒരു സ്വാഭാവിക വികാരമാണെന്ന് വിസ കൊച്ചിലേസ്യ സമ്മതിക്കുന്നു. എന്നാൽ സ്നേഹത്തോടെയും വിവേകത്തോടെയും അതിനോട് പ്രതികരിക്കേണ്ടതിൻ്റെ ആവശ്യകത അവൾ ഊന്നി പറയുന്നുണ്ട്. അവൾ അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നുണ്ട്, കോപം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്, നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. അവൾ പറഞ്ഞു വയ്ക്കുക, ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ അന്തർലീനമായിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവളൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ കോപം അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ അതിനെ സ്നേഹമാക്കി മാറ്റേണ്ടത് പ്രധാനമാണെന്ന് എനിക്കറിയാം. എനിക്ക് കോപം ഉണ്ടാകാം, പക്ഷേ അതിനെക്കുറിച്ച് എനിക്കൊരു ഉൾക്കാഴ്ചയുണ്ട്, അതിനെ എങ്ങനെയാണ് സ്നേഹത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവളുടെ ഒരു ഉൾക്കാഴ്ചയാണ് അവൾ പങ്കുവയ്ക്കുക. ഇനി 2-ാമത്തെ തലം എന്ന് പറയുക, ഇമ്പോർട്ടൻസ് ഓഫ് പേഷ്യൻസ്. കോപത്തെ മറികടക്കുന്നതിന്, ശാന്തമായ ഹൃദയം വളർത്തുന്നതിനും ക്ഷമ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിസ കൊച്ചിലേസ്യ ഓർമ്മപ്പെടുത്തുന്നു. അവളവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാൻ ശ്രമിക്കുന്നു, കാരണം
ഞാൻ സ്നേഹിക്കാൻ പഠിക്കുന്നത് ക്ഷമയിലൂടെയാണ്. അപ്പോൾ അവൾ കാത്തിരിക്കുകയാണ്, കാത്തിരിക്കുന്നത് അവൾ ക്ഷമ അഭ്യസിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ഈ ഒരു അഭ്യാസനത്തിലൂടെ, ക്ഷമയിലൂടെ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവളുടെ സഹോദരി സെലിൻ അയച്ച ഒരു എഴുത്തിലിങ്ങനെ പറയുന്നു, എനിക്ക് ദ്വേഷം വരുമ്പോൾ താൽക്കാലികമായി നിർത്തി ആഴത്തിൽ ശ്വസിക്കാൻ ഞാൻ ഓർക്കുന്നു. അവളൊരു പ്രാക്ടീസിനെ കുറിച്ച് അവളുടെ സഹോദരിയോട് പറയുക, എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് പിടിച്ചു നിർത്തിയിട്ട് ഞാൻ എൻ്റെ ബ്രീത്തിങ്ങിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധ കൊടുക്കുകയാണ്, ആഴത്തിൽ ഞാൻ ബ്രീത്തിങ് എടുക്കുകയാണ്. നമുക്കും പരിശീലിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ തലം എന്ന് പറയുക, സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് ഹ്യൂമിലിറ്റി. കോപത്തിൻ്റെ വേരുകൾ മനസ്സിലാക്കുവാനും ഒരാളുടെ കുറവുകൾ തിരിച്ചറിയുന്നതിൽ വിനയം പരിശീലിക്കുവാനും സ്വയം പരിശോധിക്കണമെന്ന് കൊച്ചുരേസ്യ ഓർമ്മപ്പെടുത്തുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിച്ച് വയ്ക്കുന്നു, കോപത്തോട് സൗമ്യതയോടെ പ്രതികരിക്കാൻ യഥാർത്ഥ വിനയം എന്നെ പഠിപ്പിക്കുന്നു. അപ്പോൾ കോപത്തിൻ്റെ അവസ്ഥയിൽ എങ്ങനെയാണ് നമുക്കത് പിടിച്ചു വയ്ക്കാനായിട്ട് സാധിക്കുക? അത് യഥാർത്ഥമായ വിനയത്തിൻ്റെ തലങ്ങളിലൂടെയാണ്. അതുകൊണ്ട് അത് അഭ്യസിക്കുവാനായിട്ട് അവൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ആത്മകഥയിൽ വീണ്ടും അവൾ പറയുന്നുണ്ട്, ആത്മവിചിന്തനം എൻ്റെ കോപത്തിൻ്റെ വേരുകൾ വെളിപ്പെടുത്തുകയും എന്നെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൂടെ കൂടെ ഒന്ന് പരിശോധിക്കുക, നമ്മുടെ ജീവിതശൈലികളെക്കുറിച്ചൊക്കെ പരിശോധിക്കുക. അത് ശരിക്കും ദൈവത്തിലേക്ക് ആഴപ്പെടുവാനായിട്ട്, കോപത്തിൻ്റെ വേരുകളെയൊക്കെ പറിച്ചു കളയുവാനായിട്ട് നമ്മളെ സഹായിക്കുമെന്നാണ് പുണ്യവതി ഇന്ന് നമ്മളോട് പറയുക. ഇതിന് നാലാമത്തെ തലം എന്ന് പറയുക, എംബ്രേസിങ് ഫോർഗീവ്നെസ്. കോപത്തെ മറികടക്കുന്നതിനും അനുരഞ്ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ബന്ധങ്ങളിൽ സൗഖ്യമാക്കുന്നതിനും ക്ഷമ നിർണായകമാണെന്ന് പുണ്യവതി വിശ്വസിച്ചിരുന്നു. അവളവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, ക്ഷമ ആത്മാവിനൊരു തൈലമാണ്, കോപത്തിൻ്റെ മുറിവുകൾ ഇത് സുഖപ്പെടുത്തുന്നു. അപ്പം നമ്മൾ ക്ഷമിക്കുമ്പോൾ, ഫോർഗീവ്നെസ്, നമ്മൾ ക്ഷമിക്കുമ്പോൾ ആത്മാവിനൊരു ബാമായിട്ട്, ഒരു തൈലമായിട്ട് ഇത് രൂപാന്തരപ്പെടുത്തുന്നത് കോപം ഉണ്ടാക്കിയിട്ടുള്ള മുറിവുകളെല്ലാം സുഖപ്പെടുത്തുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അവളുടെ സഹോദരി സെലിൻ അയച്ച ഒരു എഴുത്തിലിങ്ങനെ പറയുന്നു, ഞാൻ ക്ഷമിക്കുമ്പോൾ കോപത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് ഞാൻ എന്നെ തന്നെ സ്വതന്ത്രയാക്കുന്നു. അപ്പം എൻ്റെ ക്ഷമ എന്നെ കെട്ടിയിട്ടിരിക്കുന്ന കോപത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിയുവാനായിട്ട് എന്നെ സഹായിക്കുന്നു. ഇനി അഞ്ചാമത്തെ തലം എന്ന് പറയുക, ടേണിങ് ആങ്കർ ഇൻ ടു ലവ്. ദേഷ്യത്തെ, കോപത്തെ സ്നേഹത്തിലേക്ക് തിരിച്ചുവിടുന്നു. കോപത്തിൻ്റെ വികാരങ്ങളെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിലാക്കി മാറ്റാൻ കൊത്രേസ്യ ഊന്നി പറയുന്നു. ഇത് വിശുദ്ധിയിലേക്കുള്ള ഒരു പാതയായിട്ട് അവൾ കണക്കാക്കുന്നു. അവളവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ കോപത്തെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രവൃത്തികളാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നു. അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് പറയുക, അവൾക്ക് കോപം ഉണ്ടാകുന്നില്ല എന്നല്ല പറയുക, അവൾക്കുണ്ടാകുന്ന ഈ വികാരത്തെ സ്നേഹത്തിൻ്റെ സേവനത്തിൻ്റെയൊക്കെ ചാലുകളായിട്ട് അവൾ മാറ്റിയെടുക്കുന്നു. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, കോപം വരുമ്പോൾ പകരം എൻ്റെ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കാൻ ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. എനിക്ക് ഇങ്ങനെ ദേഷ്യപ്പെടാനുള്ള പ്രവണത ഉണ്ടാകുമ്പോൾ അവൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ ഹൃദയത്തിലേക്ക് സ്നേഹം നിറയ്ക്കണമേ എന്ന്. അങ്ങനെ അവൾ അതിനെ അതിജീവിച്ചിരുന്നു. സ്നേഹമുള്ളവരെ, അവളുടെ ദേഷ്യത്തെക്കുറിച്ചുള്ള അല്ലെ കോപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മൾ കണ്ടത്. ഈ സമയത്ത് അവളുടെ ഈ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് ആത്മീയതയും മനഃശാസ്ത്ര തലത്തെയും സാമൂഹിക തലത്തെയും സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആത്മീയ തലം. വിശ്വ കൊത്രേസ്യയുടെ ഉൾക്കാഴ്ചകൾ വ്യക്തികളെ ആന്തരിക സമാധാനം തേടുവാനും സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയും വൈകാരിക പ്രതിരോധം വളർത്തിയെടുക്കുവാനും ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് മനഃശാസ്ത്രപരം. അവളുടെ സമീപനം വൈകാരിക നിയന്ത്രണത്തിനും മാനസിക ആരോഗ്യത്തിനായുള്ള ക്ഷമയുടെ പ്രയോജനങ്ങൾക്കും ഊന്നൽ നൽകുന്ന ആധുനിക മനഃശാസ്ത്ര സമ്പ്രദായങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് സാമൂഹിക തലം. കൊത്രേസ്യയുടെ പഠിപ്പിക്കലുകൾ മനസ്സിലാക്കലിൻ്റെയും അനുകമ്പയുടെയും ഒരു സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ശത്രുതയേക്കാൾ സ്നേഹത്തോടെ കോപത്തോടെ പ്രതികരിക്കാൻ ഇത് വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, കൊച്ചേസിയയുടെ ഈ കോപത്തെക്കുറിച്ചുള്ള അവളുടെ ദർശനങ്ങൾ
ഇത് കണ്ട് നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ അനുദിന ജീവിതത്തിൽ ക്ഷമയോടും സ്നേഹത്തോടും കൂടി കോപത്തോട് പ്രതികരിക്കാൻ എനിക്ക് എന്ത് തന്ത്രങ്ങളൊക്കെയാണ് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുക? രണ്ടാമതായിട്ട്, എൻ്റെ കോപത്തിൻ്റെ മൂലകാരണങ്ങൾ മനസ്സിലാക്കാൻ ആത്മവിചിന്തനം എന്നെ എങ്ങനെയൊക്കെ സഹായിക്കും? മൂന്നാമതായിട്ട്, മറ്റുള്ളവരോടുള്ള ദേഷ്യത്തെ മറികടക്കാൻ എനിക്ക് ഏതെല്ലാം വിധങ്ങളിൽ ക്ഷമ പരിശീലിക്കുവാനായിട്ട് സാധിക്കും? പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ജീവിതത്തിലൊരു ചലനത്തിന് ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് വിഷയം നമുക്ക് ഒന്നു ചേർന്ന് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുവനുസുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഞങ്ങൾ നീ ദയോടെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസ്സിൻ്റെ ആരംഭദശയെ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭവന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ കോപത്തിൻ്റെ പ്രവണതയൊന്ന് മാറ്റിക്കളയുവാനായിട്ട് പുണ്യവതി നമുക്ക് കാണിച്ചു തന്നതുപോലെ ഇതിനെ അതിജീവിക്കുവാനായിട്ട് നമ്മളൊന്ന് സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസിയുലെ ചെറുപുഷ്പത്തെ ഞങ്ങൾ അത്ഭുതത്തോടുകൂടി നോക്കിയാണ്. ഒരു സ്വാഭാവിക പ്രവണതയായ കോപത്തെ അവൾ എത്രമാത്രം ആഴത്തിൽ മനസ്സിലാക്കി അതിനെ മറികടക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു. അതിനെ സ്നേഹത്തിൻ്റെ ചാലുകളിലേക്ക്, സേവനത്തിൻ്റെ ചാലുകളിലേക്കൊക്കെ മാറ്റിവിടുവാനായിട്ടുള്ള ഒരു കൃപ നീ അവൾക്ക് നൽകിയല്ലോ. കർത്താവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുറാണി, ജീവിതത്തിൽ ദേഷ്യം വരുമ്പോൾ, ഞങ്ങൾ കോപം നിയന്ത്രിക്കാനാവാതെ വരുമ്പോൾ, നീ ഞങ്ങളുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ആ മേഖലകളിൽ പ്രാർത്ഥനയിൽ അഭയം തേടുവാനായിട്ട്, സ്നേഹം കൂടുതലായിട്ട് ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുക്കുവാനായിട്ട്, സേവനത്തിൻ്റെ പാതയിലേക്ക് തിരിയുവാനായിട്ട്, ഞങ്ങളെ തന്നെ വിലയിരുത്തിക്കൊണ്ട് അനുദിനം മുന്നോട്ട് പോകുവാനായിട്ട് പുണ്യവതി, ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ ഈശോയോട് നീ പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.